നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രീതിയുടെ ആഭരണങ്ങൾ മോഷണം പോയാലും അതുകൊണ്ട് പോയി കടലിൽ കളഞ്ഞാലും പരാതി പറയേണ്ട ആള് ഞാനല്ലേ? ഈ സുസ്മിത് അതിലൊരു കക്ഷിയല്ലല്ലോ. സാർ, എന്തായി? കേസ് നാളത്തേക്ക് മാറ്റി. ആ തട്ടിപ്പ് കേസല്ലേ, കൊറേ നാൾ ഇങ്ങനെ നടക്കേണ്ടി വരും. കൊണ്ടുപോയി. ആ വാ, നടക്ക. ശാരദാമേ, ഇതിപ്പോ വലിയൊരു കേസൊന്നുമല്ല. എനിക്കിതിലൊരു പരാതി ഇല്ലെന്ന് രേഖാമൂലം അറിയിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ സംഭവം. ആ CI ആഭരണങ്ങൾ തൊണ്ടി മുതലായി പിടിച്ചെടുത്തതാ പ്രശ്നം. ഇനി അത് കോടതിയിൽ നിന്ന് വിട്ടുകിട്ടണം. അയാളാണെങ്കിൽ ഇപ്പൊ എല്ലാം രേഖയാക്കിയിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല ശാരദമ്മ, നമുക്ക് ജാമ്യം എടുക്കാം നാളെ തന്നെ. ജാമ്യത്തിൽ ഞാൻ വരുന്നില്ല മോനെ. വരുന്നില്ലെന്നോ? കോടതി ജാമ്യം അനുവദിച്ച പിന്നെ വരാതെ എങ്ങനെയാ ശാരദമ്മ? അത് ഗോപാലേട്ടനോ? ഗോപാലേട്ടനെ ആ ബാലേന്ദ്രൻ ചതിച്ചത്. അവൻ നടത്തിയ തട്ടിപ്പുകളെല്ലാം ഗോപാലേട്ടന് പേരിലാക്കി. ഗോപാലേട്ടനോട് ആരാ കോടതിയിൽ അപ്പീൽ ചെയ്യുന്നത്? ഒരു നാരായണ കുറുപ്പ. വക്കീലിനെ വയ്ക്കാൻ കാശില്ലാത്തോണ്ട് ഒരു സർക്കാർ വക്കീല. നാരായണ കുറുപ്പല്ല, നാളെ അർജുൻ ശങ്കറ ഗോപാലേട്ടന് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്നത്. ഗോപാലേട്ടന്റെ കേസ് ഈ നിമിഷം മുതല് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതിന് മോനെ തരാനുള്ള കാശൊന്നും പഴയ ഗോപാലകൃഷ്ണൻ അല്ല ഈ നിൽക്കുന്നത്. പാപ്പര, 10 പൈസ ഇല്ല കയ്യില്. എനിക്കുള്ള വക്കീൽ ഫീസ് നേരത്തെ അടച്ചു കഴിഞ്ഞല്ലോ ഗോപാലേട്ടാ. ഇപ്പൊ ശാരദാമ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ സ്വർണമോ വക്കീൽ എന്ന നിലയിലുള്ള സൽപ്പേരോ ഒന്നുമല്ല അർജുൻ ശങ്കറിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്റെ ഭാര്യയും മകളുവാ. ആ മകൾ ജനിക്കാൻ തന്നെ കാരണം നിങ്ങളുടെ ഭാര്യയും മകളുമാണ്. എത്ര എത്ര പണം ഞാൻ അങ്ങോട്ട് തന്നാ ഈ കടം ഒന്ന് വീട്ടാൻ പറ്റുക? ചെയ്ത പാപങ്ങൾക്കുള്ള തിരിച്ചടികളാ ഇനിയുള്ള ജീവിതമെന്ന് കരുതിയിരുന്നത്. വിരലിലെണ്ണാവുന്ന പുണ്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതാ എന്റെ ശാരദയും മക്കളും. ഏത് കൽത്തുറങ്കിയെന്നും എന്നെ രക്ഷിക്കാൻ അവരുണ്ടല്ലോ. രക്ഷിച്ചില്ലെങ്കിലും വേണ്ട, ഇങ്ങനൊരു സാന്ത്വന വാക്ക് കേട്ടാലും മതി. രക്ഷിച്ചിരിക്കും ഗോപാലേട്ടാ. ഇത് അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിന്റെ വാക്ക. ദേവി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.